പത്തനംതിട്ടയിൽ കനത്ത മഴയിൽ പള്ളി സെമിത്തേരിയിൽ കല്ലറ പൊളിഞ്ഞ് മൃതദേഹം പുറത്തുവന്നു. പത്തനംതിട്ട പുറമറ്റം കവുങ്ങുംപ്രയാർ മാർത്തോമ പള്ളി സെമിത്തേരിയിലാണ് കല്ലറ പൊളിഞ്ഞത്. നിധിൻ തോമസ് വിവരങ്ങൾ നൽകും. നിധിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇപ്പോൾ വീണ്ടും അവിടെ മൃതദേഹം അടക്കാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത്? പലയിടത്തും അതിശക്തമായ മഴയാണ്. ചിലയിടങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എങ്കിലും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അറിയുന്നത്. പത്തനംതിട്ടയിലാണ് കനത്ത മഴയിൽ പള്ളി സെമിത്തേരിയിൽ കല്ലറ പൊളിഞ്ഞ മൃതദേഹം പുറത്തുവന്നത്. പത്തനംതിട്ട പുറമറ്റം കവുങ്ങുംപ്രയാർ മാർത്തോമ പള്ളി സെമിത്തേരിയിലാണ് കല്ലറ പൊളിഞ്ഞത്. നിധിൻ തോമസ് വിവരങ്ങൾ നൽകും. നിധിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? ദിവ്യ, കഴിഞ്ഞ രാത്രിയിൽ ശക്തമായി പെയ്ത മഴയിലാണ് പള്ളി സെമിത്തേരിയുടെ ചുറ്റുമതിൽ തകർന്നു വീണത്. ഈ തകർന്നു വീഴുന്നതിന്റെ കൂടെ തന്നെ കല്ലറ പൊളിയുകയും മൃതദേഹം പെട്ടിയോടെ പുറത്തു വന്നു എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. എന്നാൽ അതേസമയം കല്ലറയ്ക്ക് കേടുപാട് പറ്റിയതായി പള്ളി അധികൃതർ സമ്മതിക്കുന്നുണ്ടെങ്കിലും ഈ ശവപ്പെട്ടി പുറത്തു വന്നു എന്നുള്ള വിവരം അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവിടെ ഉള്ളവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ശവപ്പെട്ടി അവർ പിന്നീട് മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു എന്നാണ്. പത്തനംതിട്ട പുറമറ്റം കവുങ്ങുംപ്രയാർ മാർത്തോമ പള്ളിയുടെ സെമിത്തേരിയുടെ മതിലാണ് ഇങ്ങനെ തകർന്നു വന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയായിരുന്നു ദിവ്യ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. യെസ്, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം ഉണ്ടായത്. പക്ഷെ പള്ളി അധികൃതർ സമ്മതിക്കുന്നില്ല. ഈ പള്ളിയുടെ ചുറ്റുമതിൽ പൊളിഞ്ഞാണ് മൃതദേഹം പുറത്തേക്ക് വന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിധിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.